സംസ്കാര ചടങ്ങുകൾ പൂർത്തിയാകും. 7 വയസ്സുകാരൻ ദക്ഷിന്ദ് ആണ് അദ്ദേഹത്തിന്റെ ചിതയ്ക്ക് തീ കൊളുത്തുക എന്നാണ് ബന്ധുക്കൾ പറഞ്ഞിരുന്നത്. അദ്ദേഹത്തിന്റെ സഹോദരനും കൂടെ ഉണ്ടാകും, പ്രസാദ്. ഇപ്പോൾ ചടങ്ങുകൾ തുടരുകയാണ്. ഇന്ന് രാവിലെ സുലൂരിൽ നിന്ന് തുടങ്ങിയ അന്ത്യയാത്ര, അത് പുത്തൂർ ഗവൺമെന്റ് ഹൈസ്കൂളിൽ അദ്ദേഹത്തിന്റെ സഹപാഠികൾ പൊതുദർശനം, 1 മണിക്കൂർ നീളുന്ന പൊതുദർശനം, ഉച്ച കനത്ത വെയിലിനെ പോലും അവഗണിച്ചുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ ജന്മനാട് അദ്ദേഹത്തെ കാത്തിരുന്നത്. ജയ് വിളിച്ചും പൂക്കൾ വാരിയെറിഞ്ഞും അദ്ദേഹത്തെ യാത്രയാക്കുകയായിരുന്നു ജന്മനാട്. പൊന്നൂക്കര ഗ്രാമം കഴിഞ്ഞ 4 ദിവസമായി പൊന്നൂക്കര ഗ്രാമം കണ്ണീരിലാണ്. അവർ ഇപ്പോൾ അവസാന ചടങ്ങുകൾ നടത്തുകയാണ്. ഈ അല്പസമയത്തിനകം തന്നെ ഈ ചടങ്ങുകൾ പൂർത്തിയാകേണ്ടതുണ്ട്. സൂര്യാസ്തമയത്തിന് മുമ്പ് തന്നെ ഈ ചടങ്ങുകൾ പൂർത്തിയാക്കണം എന്ന് അദ്ദേഹത്തിന്റെ ബന്ധുക്കൾ ആവശ്യപ്പെട്ടിരുന്നു. അതുകൊണ്ടാണ് പൊതുദർശന സമയം പോലും വെട്ടിച്ചുരുക്കി അധികം ദീർഘിപ്പിക്കാതിരുന്നത്. 1 മണിക്കൂർ മാത്രമായിരുന്നു പൊതുദർശന ചടങ്ങ്. അതിനുശേഷം വിലാപയാത്രയായി അദ്ദേഹം പ്രദീപിന്റെ മൃതശരീരം വീട്ടിലെത്തിച്ചു. അവിടെ ഏതാണ്ട് 1/2 മണിക്കൂർ ആദരമർപ്പിക്കാൻ അവസരം നൽകി. തുടർന്ന് പോലീസിന്റെ ഗാർഡ് ഓഫ് ഓണർ. അതിനുശേഷം അദ്ദേഹത്തിന്റെ മൃതശരീരം ചിതയിലേക്കെടുത്തു. തുടർന്ന് ഇപ്പോൾ എയർഫോഴ്സിന്റെ ഗൺ സല്യൂട്ടും കഴിഞ്ഞ് മതപരമായ ചടങ്ങുകളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അവസാനത്തെ യാത്ര, പ്രദീപിന്റെ അവസാനത്തെ യാത്ര, കണ്ണീരോടെ വിട നൽകുകയാണ് ജന്മനാട്. ഈ പൊന്നൂക്കരയിലായിരുന്നു അദ്ദേഹം താമസിക്കണം, ദീർഘകാലം താമസിക്കണം, വിരമിച്ചതിനു ശേഷം എന്ന് ആഗ്രഹിച്ചിരുന്നത്. അവിടെ തന്നെയാണ് അദ്ദേഹത്തിന്റെ അന്ത്യവിശ്രമം ഒരുക്കിയത്. തറവാട്ട് വളപ്പിൽ ആണ് അദ്ദേഹത്തിന് അന്ത്യവിശ്രമം ഒരുങ്ങുന്നത്. അത്യധികം വിഷമത്തോടു കൂടിയാണ് ജന്മനാട് അദ്ദേഹത്തിന് വിട ചൊല്ലുന്നത്. മതപരമായ ചടങ്ങുകളാണ് ഇപ്പോൾ പുരോഗമിക്കുന്നത്. അദ്ദേഹത്തിന്റെ മകൻ, സഹോദരൻ, ഒപ്പം മറ്റ് അടുത്ത ബന്ധുക്കളാണ് ഈ ചടങ്ങിന് ഉള്ളത്. ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് ജനറൽ ബിപിൻ റാവത്തിനൊപ്പം ആകാശത്ത് ഒരു ജ്വലിച്ചടങ്ങിയ പ്രദീപിന്റെ അവസാന ചടങ്ങുകൾ, സംസ്കാര ചടങ്ങുകളാണ് നടക്കുന്നത്. അദ്ദേഹത്തിന്റെ വിയോഗം ഇനിയും ഈ നാട്ടിലും അതുപോലെ വീട്ടിലുള്ളവർക്കും താങ്ങാനായിട്ടില്ല. 37 വയസ്സ് മാത്രം പ്രായമുള്ള ഊർജസ്വരനായ ചെറുപ്പക്കാരൻ, ധീരനായ സൈനികൻ, നാടിന്റെ അഭിമാനമാകേണ്ടിയിരുന്നവൻ അഭിമാനത്തോടുകൂടി തന്നെ മടങ്ങുകയാണ്. അല്പസമയം കൂടെ ഈ സംസ്കാര ചടങ്ങുകൾ ഉണ്ടാകും. അതിന് ഏതാണ്ട് 6 മണിയോടുകൂടി ഇത് പൂർത്തിയാകും എന്നാണ് കരുതുന്നത്. അദ്ദേഹത്തിന്റെ അമ്മ ഈ സംസ്കാര ചടങ്ങുകൾ കാണാൻ ഇവിടെ ഉണ്ടായിരുന്നു. ഇപ്പോൾ അവർ വീട്ടിലേക്ക് മടങ്ങുന്ന ദൃശ്യങ്ങളാണ് കാണുന്നത്. ഭാര്യയും അദ്ദേഹത്തിന്റെ ഭാര്യയെയും ഇവർ കൊണ്ടുവന്നിരുന്നു. അവർ മടങ്ങുകയാണ്. വൈകാരികമായ നിമിഷങ്ങളാണ് കടന്നുപോകുന്നത്. പൊന്നൂക്കര ഗ്രാമം വിട ചൊല്ലുകയാണ് അവസാനമായി. അദ്ദേഹത്തിന്റെ മകൻ, 7 വയസ്സുകാരനായ അച്ഛന്, 7 വയസ്സുള്ള മകൻ അന്ത്യകർമ്മങ്ങൾ ചെയ്യുന്ന ഹൃദയഭേദകമായ ഒരു കാഴ്ചയാണ് ഇപ്പോൾ സാക്ഷ്യം വഹിക്കുന്നത്. അല്പസമയത്തിനകം തന്നെ ചടങ്ങുകൾ പൂർത്തിയാകും. നാടിന്റെ ഏറ്റവും വലിയ ആദരവ് ഏറ്റുവാങ്ങിക്കൊണ്ടാണ് പ്രദീപ് മടങ്ങുന്നത്. അദ്ദേഹത്തിന്റെ സഹപ്രവർത്തകർ, നാട്ടുകാർ, സുഹൃത്തുക്കൾ, സഹപാഠികൾ എല്ലാവർക്കും പ്രദീപിനെ കുറിച്ച് നല്ലത് മാത്രമേ പറയാനുണ്ടായിരുന്നുള്ളൂ. ഒരു ഓർമ്മയായി പ്രദീപ് മാറാൻ ഇനി ഏതാനും നിമിഷങ്ങൾ മാത്രമേ ഉള്ളൂ. ചടങ്ങുകൾ അതിന്റെ അവസാന ഘട്ടത്തിലേക്ക് കടക്കുകയാണ്. 2004 പ്രദീപ് വ്യോമസേനയുടെ ഭാഗമാകുന്നത്. അതിനുശേഷം എയർക്രൂ ആയി അദ്ദേഹം തിരഞ്ഞെടുക്കപ്പെട്ടു. മരിക്കുമ്പോൾ ഫ്ലൈറ്റ് ഗണ്ണറായിരുന്നു.
ജൂനിയർ വാറന്റ് ഓഫീസറായിരുന്നു പ്രദീപ്. രാജ്യത്തിന്റെ വിവിധ ഇടങ്ങളിൽ വിവിധ തരത്തിൽ സേവനം നടത്താൻ അദ്ദേഹത്തിന് സാധിച്ചു. ഊർജ്ജസ്വലനായ ചെറുപ്പക്കാരൻ. അദ്ദേഹത്തിന് മൻമോഹൻ സിംഗ്, മുൻ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗ്, ത്രിപുര മുഖ്യമന്ത്രി മണിക് സർക്കാർ, അതുപോലെ നിരവധി വിശിഷ്ട വ്യക്തിത്വങ്ങളോടൊപ്പം സേവനം അനുഷ്ഠിക്കാൻ കഴിഞ്ഞു എന്നാണ് അദ്ദേഹത്തിന്റെ സുഹൃത്തുക്കളും ബന്ധുക്കളും പറയുന്നത്. അത്തരത്തിലുള്ള ഊർജ്ജസ്വലനായ ചെറുപ്പക്കാരൻ കേരളം ഏറ്റവും വലിയ പ്രതിസന്ധിയായ പ്രളയത്തെ അഭിമുഖീകരിച്ചപ്പോൾ സ്വയം രക്ഷാപ്രവർത്തനത്തിന് മുന്നിട്ടിറങ്ങി വന്ന ഒരു ചെറുപ്പക്കാരൻ. അദ്ദേഹത്തെക്കുറിച്ച് വാക്കുകളില്ല ഈ നാട്ടുകാർക്ക് സത്യത്തിൽ പറയാൻ. അത്രത്തോളം ഊർജ്ജസ്വലനായിരുന്നു. നാടിൻ്റെ ഏതാവശ്യത്തിനും മുന്നിൽ നിൽക്കുമായിരുന്നു. അന്നദാനം നടത്തുന്ന സംഘടനകൾ, ചാരിറ്റി പ്രവർത്തനങ്ങളുമായി നടത്തുന്ന സംഘടനകൾക്ക് അദ്ദേഹം സേവനങ്ങൾ ചെയ്യുമായിരുന്നു. എന്നാൽ തൻ്റെ പേര് എവിടെയും ഉണ്ടാകരുത് എന്നാഗ്രഹിച്ച, അത്രത്തോളം ലളിതമായി ജീവിച്ച ഒരു ഓഫീസറാണ് താൻ എന്ന് പറയാതെ പുന്നൂക്കരക്കാരനായി ജീവിച്ച പ്രദീപ് പിട ചൊല്ലുകയാണ്. അല്പസമയത്തിനകം സംസ്കാരം പൂർത്തിയാകും. 7 വയസ്സുകാരൻ മകൻ ദശ്യന്ത്, ഒപ്പം അദ്ദേഹത്തിൻ്റെ സഹോദരൻ പ്രസാദുമാണ് ഇപ്പോൾ അന്ത്യകർമ്മങ്ങൾ ചെയ്യുന്നത്. ഏറ്റവും ഹൃദയഭേദകമായ കാഴ്ച, കാലം എത്തും മുമ്പേ മറഞ്ഞുപോയൊരു നക്ഷത്രം എന്നാണ് അദ്ദേഹത്തെക്കുറിച്ച് അദ്ദേഹത്തിൻ്റെ ഒരു സീനിയർ ഓഫീസർ പ്രതികരിച്ചത്. അത്രത്തോളം കർമ്മോത്സുകനായിരുന്നു പ്രദീപ് എന്നാണ് എല്ലാവരും പറയുന്നത്. ഏതായാലും ചിത ഒരുങ്ങിക്കഴിഞ്ഞു, അല്പസമയത്തിനകം തന്നെ സംസ്കാരം പൂർത്തിയാകും. സൂര്യാസ്തമയത്തിന് മുമ്പ് ഈ സംസ്കാരം പൂർത്തീകരിക്കണം എന്നായിരുന്നു ഏവരും അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങൾ ആവശ്യപ്പെട്ടിരുന്നത്. അതേ രീതിയിൽ തന്നെ നാടിൻ്റെ മുഴുവൻ ആദരവും ഏറ്റുവാങ്ങിക്കൊണ്ട് പ്രദീപ് യാത്രയാവുകയാണ്. സുലൂരിൽ നിന്ന് അന്ത്യയാത്ര, 11 മണിക്ക് തുടങ്ങിയ അന്ത്യയാത്ര ഇപ്പോൾ ഈ 5:45 മണി അദ്ദേഹത്തിൻ്റെ അവസാന നിമിഷങ്ങളിലേക്ക്, അദ്ദേഹത്തിൻ്റെ യാത്ര അവസാനിച്ചിരിക്കുന്നു. ഇനി വരുന്ന വഴിയിലൂടെ ഉടനീളം ധീര സൈനികരോടുള്ള ആദരം ഇപ്പോൾ ചിതയ്ക്ക് തീ കൊടുക്കാൻ പോവുകയാണ് പ്രദീപിന്റെ സഹോദരൻ പ്രസാദ്. ഒപ്പം പ്രദീപിന്റെ മകനും ചേർന്നാണ് ചിതയ്ക്ക് തീ കൊടുത്താൽ ചിതയ്ക്ക് വനമെത്തുകയാണ് ചെയ്യുന്നത്. എന്തായാലും പ്രിയപ്പെട്ട കർമ്മമേഖലയിൽ ആഗമാനം അടുത്തറിഞ്ഞവർക്ക് എല്ലാം തന്നെ ഏറ്റവും പ്രിയപ്പെട്ടവരായി മാറിയ ധീരസൈനികൻ പ്രദീപ് ഇനി നിയുക്തമായ ഓർമ്മയായി മാറുകയാണ്. സംസ്കാര ചടങ്ങുകൾ അല്പസമയത്തിനകം പൂർത്തിയാകും. ഔദ്യോഗിക ബഹുമതികൾ എല്ലാം പൂർത്തിയാക്കി ഇപ്പോൾ മതപരമായ ചടങ്ങുകൾ പൂർത്തിയാക്കുന്നു. പ്രദീപിൻ്റെ മൃതദേഹം അല്പസമയത്തിനകം ചിതയിൽ അമരും. മകൻ ദക്ഷൻ ദേവും സഹോദരൻ പ്രസാദും അടക്കമുള്ളവർ ചടങ്ങുകളിൽ പങ്കെടുക്കുന്നു. നേരത്തെ സ്കൂളിൽ പൊതുദർശനത്തിന് വെച്ചപ്പോൾ സമൂഹത്തിൻ്റെ നാനാതുറകളിൽ നിന്നുള്ള 10,000 ജനങ്ങളാണ് അങ്ങോട്ടേക്ക് ഒഴുകിയെത്തിയത്. ഏറ്റവും ഒടുവിൽ ഇപ്പോൾ വീട്ടിലും വലിയ ജനക്കൂട്ടത്തിൻ്റെ സാന്നിധ്യമുണ്ട്. വിവിധ മേഖലകളിൽ നിന്നുള്ള